നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും. നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ആയുർവേദത്തിൽ അറിയപ്പെടുന്ന ഒരു ഔഷധമാണ് പിപ്പിലയാസവം. ഈ പിപ്പിലയാസവത്തിൻ്റെ ഗുണങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ പ്രധാനപ്പെട്ട ചേരുവകളെക്കുറിച്ചൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ആദ്യമായി ഈ പിപ്പിലയാസവത്തിൽ ഉപയോഗിക്കുന്ന ഏതാനും ചില ആയുർവേദ മരുന്നുകളെ നമുക്കൊന്ന് പരിചയപ്പെടാം. പിപ്പില്ലി, കുരുമുളക്, മുന്തിരി, കൊടുവേലി, മുത്തങ്ങ, ഏലക്ക, കറുകപ്പട്ട, പച്ചില, നാഗപ്പൂവ്, തകരം, വിഴാലരി, പാച്ചൂറ്റത്തൊലി, ചന്ദനം, ഇങ്ങനെ തുടങ്ങിയ അനവധി ഔഷധങ്ങൾ ചേർത്തിട്ടാണ് ഈ പിപ്പിലയാസവം ഉണ്ടാക്കുന്നത്. ഇനി ഈ പിപ്പിലയാസവത്തിൻ്റെ പ്രധാനപ്പെട്ട ഗുണങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് മനസ്സിലാക്കാം. ശാരീരിക ക്ഷീണം, വിശപ്പില്ലായ്മ, അരുചി തുടങ്ങിയ ബുദ്ധിമുട്ടുകൾക്ക് വളരെ വിശേഷപ്പെട്ട ഒരു ഔഷധമാണ് ഈ പിപ്പിലയാസവം. ദഹന പ്രശ്നങ്ങൾ, ഗ്യാസ് സംബന്ധമായിട്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, ചില ആളുകൾക്ക് എന്തു ഭക്ഷണം കഴിച്ചാലും ഉടൻ തന്നെ ഗ്യാസ് സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇത്തരം പ്രയാസങ്ങളുള്ള ആളുകൾക്ക് സാധാരണയായി പിപ്പിലയാസവും അഭയാരിഷ്ടവും കൂടെ മിക്സ് ചെയ്ത് കഴിക്കുന്നത് വളരെ ഗുണകരമായിരിക്കും. അതുപോലെ അബ്ഡോമിനൽ ട്യൂമർ, ഗുൽമൻ വളരെ വിശേഷപ്പെട്ട ഒന്നാണ് ഈ പിപ്പിലയാസവം. വിളർച്ച, അനീമിയ തുടങ്ങിയ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കി ശരീരത്തിന് നല്ല ഉന്മേഷവും ശരീരഭാരവും ഒക്കെ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു ഔഷധം കൂടിയാണ് പിപ്പിലയാസവം. അതുപോലെ ചില ആളുകളിൽ കണ്ടുവരുന്ന ഫാറ്റി ലിവർ, അതുപോലെ ലിവർ സംബന്ധമായിട്ടുണ്ടാക്കുന്ന മറ്റ് അസുഖങ്ങൾക്കൊക്കെ നല്ല ഒരു ഔഷധമാണ് പിപ്പിലയാസവം. ഒരു ലിവർ ടോണിക് എന്ന് തന്നെ പറയാവുന്നതാണ്. ഇതിനോടൊപ്പം ക്ഷയം, ചുമ, പനി മുതലായ ബുദ്ധിമുട്ടുകൾക്കും പിപ്പിലയാസവം ഉപയോഗിക്കുന്നത് ഏറെ ഗുണകരമാണ്. ഇനി ഇതിൻ്റെ പ്രധാനപ്പെട്ട ഉപയോഗ രീതി നമുക്കൊന്ന് മനസ്സിലാക്കാവുന്നതാണ്. 10 മില്ലി മുതൽ 30 മില്ലി വരെ രാവിലെയും വൈകുന്നേരവും ഭക്ഷണശേഷം ഉപയോഗിക്കാവുന്നതാണ്. എല്ലാ ആയുർവേദ ഔഷധങ്ങളും ഒരു വൈദ്യ നിർദ്ദേശത്തിൽ മാത്രം ഉപയോഗിക്കുക. ഇതുപോലെ ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.